കടുത്തുരുത്തി മാന്നാർ ശ്രീധാരായണ ധർമ്മപരിപാലന ശാഖാ യോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരുദർശന കുടുംബ യൂണിറ്റിന്റെ 17-ാമത് വാർഷിക പൊതുയോഗം നടന്നു. ശാഖായോഗം പ്രസിഡന്റ് കെ പി കേശവന്റെ അധ്യക്ഷതയിൽ അജിനാഥ് ആനന്ദഭവന്റെ വസതിയിൽ ചേർന്ന യോഗം കടുത്തുരുത്തി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി സി എം ബാബു ഉദ്ഘാടനം ചെയ്തു. ഭാര്യയും മകളും കൂടിയാണ് ഈ പരിപാടി ചെയ്തത്. ഏതാ വലിയൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് എന്തുമാത്രം ശമ്പളം കിട്ടുന്നൊരു കുടുംബമായിരുന്നു. അപ്പൊ ജീവിക്കാൻ അറിയില്ല, ജീവിതം എന്താണെന്ന് ഇദ്ദേഹത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് ജോലിക്കാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ജീവിതത്തെ കുറിച്ച് അറിയില്ല. വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന അറിവല്ല ജീവിതം. വെറും ഈ സമൂഹത്തില് ആശയവിനിമയം നടത്തുവാനും A+. സിനിമാ താരം ഹാരിസ് മണ്ണഞ്ചേരി യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ശാഖായോഗത്തിലെ 4 മുതിർന്ന വ്യക്തികളെയും ഗുരുദർശന കുടുംബ യൂണിറ്റിലെ 80 വയസ്സിന് മേൽ പ്രായമുള്ളവരെയും പൊന്നാട അണിയിച്ചും മൊമെന്റം നൽകിയും ആദരിച്ചു. ഗുരുദർശന കുടുംബ യൂണിറ്റ് കൺവീനർ ബിന്ദു മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലവൽപ്പറമ്പ് സബ് ഇൻസ്പെക്ടർ ടി ആർ മോഹനൻ നിയമബോധന ക്ലാസ് നടത്തി. കുടുംബ യൂണിറ്റിന്റെ ചെയർമാൻ സിദ്ധാർത്ഥൻ ആറ്റുപുറത്ത്, താരാ തങ്കച്ചൻ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് ഷാജുകുമാർ, വനിതാ സംഘം പ്രസിഡന്റ് സുധാമോഹൻ, ലാലി ശശി, ബിനി മനോജ്, കെ ആർ അനിൽകുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഇന്ദുചൂടൻ, പ്രാർത്ഥനാ സമിതി ചെയർമാൻ മോഹൻദാസ്, യൂത്ത് മൂവ്മെന്റ് ശാഖാ പ്രസിഡന്റ് അഭിരാം ബിജു, ബിനീഷ് എന്നിവർ സംസാരിച്ചു. 2023-24 വർഷത്തെ ഭാരവാഹികളായി അജിനാഥ് ആനന്ദഭവൻ ചെയർമാനും ബിന്ദു മനോജ് കൺവീനറുമായ 12-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു.